ഇപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസങ്ങളുടെ ചർച്ചയാണ് ധാരാളം വെബിനാറുകൾ നടക്കുന്നുണ്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ട് ഓൺലൈൻ വിദ്യാഭ്യാസം നമ്മളുടെ കേരളത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസം കൊണ്ടുപോയ അതായത് സ്ട്രീമിംഗ് ഓഫ് എഡ്യൂക്കേഷൻ ക്ലാസ്സസ് സ്ട്രീം ചെയ്യുക കുട്ടികൾക്കാണ് അതുമായിട്ട് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട് ഇത് എപ്പോഴും ആ ചർച്ച നടക്കുന്ന സമയത്ത് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന സാധനം ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മുടെ സാധാരണ എഡ്യൂക്കേഷനെ റീപ്ലേസ് ചെയ്യല്ല ചെയ്യാം അങ്ങനെ ചെയ്യരുത് കാരണം എനിക്കൊക്കെ തോന്നുന്നത് എന്താ വെച്ചാൽ ഞാൻ ഞാനായത് എൻ്റെ ആ കോളേജിലുള്ള ജീവിതവും സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളും ആ കോളേജ് പോയതും ആ ക്ലാസ്സിലിരുന്നതും ക്ലാസ് കട്ട് ചെയ്തതും ടീച്ചർമാരായിട്ട് നന്നായിട്ട് പെരുമാറിയോ മോശമായ ഒരു സമരം ഇത് ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മളെ ഒരു ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളെ വാർത്തെടുക്കുന്നത് അതൊരു ഓൺലൈൻ എഡ്യൂക്കേഷനിൽ കൂടി മാത്രം വാർത്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കൊണ്ട് തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഒരു റീപ്ലേസ്മെൻറ്റ് ആയിട്ട് കാണരുത് അങ്ങനത്തെ ചർച്ചയിലേക്കും കാര്യമല്ല അതൊരു ഓഗ്മെൻ്റ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കും അത് സഹായിക്കുന്നത് അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് മാത്രം അത് ചർച്ച ചെയ്യപ്പെടണം അങ്ങനെയാണ് അതിൻ്റെ വാല്യൂ കിടക്കുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് നമുക്ക് പലപ്പോഴും നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊൻപത് വയസ്സായി അപ്പോൾ ഞാനിപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ കുറേ മനസ്സിലാക്കാനും അത് യൂസ് ചെയ്യാനും എനിക്ക് കുറേ കാലമെടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇൻഡസ്ട്രിയായി ആ ഇൻഡസ്ട്രിയായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു ഗ ഇതില്ലാണ്ട് നമ്മളതിനെ പറ്റി പഠിക്കാൻ മനസ്സിലാക്കിയതും അതിൻ്റെ പോരായ്മകളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കി തുടങ്ങി പക്ഷേ എൻ്റെ മകൻ്റെ കേസിൽ അങ്ങനെ നോക്കുകയായിരുന്നു കാരണം ഈ ഒരു സ്റ്റേറ്റ് ഹോമിൻ്റെ അവൻ അത് ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് പിക്ക് ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ നോക്കുമ്പോൾ അവരുടെ ടീച്ചർമാരെയാണ് നോക്കിയപ്പോൾ ടീച്ചർമാർ ചിലവരൊക്കെ ഉണ്ട് അവർ കണക്കിൻ്റെ ടീച്ചറുണ്ട് പത്തിരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു ആറേഴ് മാസത്തെ എക്സ്പീരിയൻസ് ഉള്ളു അവരും വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ഇതാവുന്നു അപ്പോൾ ഇവർ നന്നായിട്ട് കണക്റ്റ് ചെയ്യുന്നു കാരണം അവർ വളർന്നു വന്നതും ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉള്ള ഒരു കാലത്ത് തന്നെയാണ് അവരും വളർന്നു വരുന്നത് അപ്പോൾ അവർക്ക് അപ്പോൾ ഇതിൽ ഇതിൽ എല്ലാ ആൾക്കാർക്കും ഓൺലൈൻ എഡ്യൂക്കേഷനിൽ എങ്ങനെ ക്ലാസ് എടുക്കാം എന്നുള്ളതിൻ്റെ ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാനല്ല ഓഗ്മെൻ്റ് ചെയ്യാൻ അപ്പോൾ നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ധാരാളം ചർച്ച വന്നത് എല്ലാവരുടെ അടുത്തും ചിലപ്പോൾ എക്യുപ്മെൻസ് ഉണ്ടാവില്ല ഓൺലൈൻ എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് ഏതാണ്ട് രണ്ട് ലക്ഷത്തി അറുപതിനായിരം ആൾക്കാരുടെ അടുത്ത് ടി വി ഇല്ലെന്നോ മൊബൈൽ ഫോൺ ഇല്ലാന്നോ അങ്ങനെ എന്തൊക്കെയൊരു കുട്ടികളുടെ വീട്ടിൽ ഒരു ഒരു കണക്ക് ഞാൻ വായിച്ചു പക്ഷെ അത് അത് ആ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും കേരളത്തിന് വിചാരിച്ചാൽ കേരളത്തിലുള്ള ആൾക്കാർ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫില്ല് ചെയ്യാനുള്ള ഗ്യാപ്പാണത് അങ്ങനെ നമുക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല രീതിയിലും വേണമെങ്കിൽ ഫില്ല് ചെയ്യാം അതായത് പണ്ടൊക്കെ എല്ലാവരുടെ അടുത്തും ടി വി ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ പാർക്കിലും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ടി വി വെച്ചിട്ട് ആൾക്കാർ കാണാൻ വേണ്ടി അപ്പോൾ അങ്ങനെയും പല രീതിയിൽ നമുക്ക് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഓൺലൈൻ എഡ്യൂക്കേഷൻ സാധാരണ എഡ്യൂക്കേഷനെക്കാട്ടും കൂടുതൽ ഇക്വിറ്റബിൾ ആക്കാൻ കഴിയും നമുക്ക് വേണമെങ്കിൽ അതായത് കൂടുതൽ സമത്വവും ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനും പറ്റുന്ന ഒരു സംവിധാനമാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇപ്പോൾ ഒരു സം കാര്യം ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ സാധാരണ സ്കൂളിൽ ടീച്ചർമാരുണ്ട് ക്ലാസ് എടുക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് ഇപ്പം ഒരു ഇൻഡസ്ട്രിയിൽ വളരെ പ്രഗത്ഭനായ ഒരാളുടെ ഒരു ക്ലാസ് ആ സ്കൂളിൽ പൈസയൊക്കെ കൊടുത്തിട്ട് അയാളെ കൊണ്ടുവന്ന് ഇതാക്കി അപ്പോൾ ആ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമേ ആ ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലേ ഇത് ഓൺലൈൻ ആവുന്ന സമയത്ത് ഇങ്ങനത്തെ കോഴ്സസ് അവൈലബിൾ ആകുമ്പം കേരളത്തിലെ ഏത് കുട്ടിക്ക് വേണേൽ ആക്സസിബിളാണ് ഇതുമായിട്ടുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ ടെഡ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഞങ്ങൾക്കറിയാം ധാരാളം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളല്ല ടോക്സ് ഉണ്ട് അത് കുറേയൊക്കെ നമ്മൾ ഞാനൊക്കെ പല കാര്യങ്ങളും പഠിക്കുന്ന തന്നെ അതിൽ നോക്കിയിട്ടാണ് നമ്മൾ ഫർദർ റീഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കിടക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ജനങ്ങളുടെ അടുത്ത് എത്തിക്കാനാണ് ടെഡ് പോലുള്ളൊരു സംഭവം ഉപയോഗിക്കുന്നത് അത് എത്ര പേർക്ക് കേരളത്തിൽ ആക്സസിബിളാണ് അപ്പോൾ ആ ആക്സസിബിലിറ്റി എത്തിക്കുക എന്നുള്ളത് കൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇക്വിറ്റബിളാവാൻ പറ്റുന്നൊരു സംഭവമാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഒരിക്കലും നമ്മളുടെ സാധാരണ എഡ്യൂക്കേഷനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത് ഓഗ്മെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് സഹായിക്കുക എന്നുള്ള രീതിയിലാണ് അങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷനെ പറ്റി ചിന്തിക്കേണ്ടതും അതിൻ്റെ ചർച്ച നടക്കേണ്ടത് അല്ലാണ്ട് ഓ ഇതിപ്പം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ജോലി പോകുന്നോ അല്ലെങ്കിൽ ഇത് നമുക്ക് മൊത്തം ഗംഭീര സംഭവമാണ് നമുക്ക് മൊത്തം റീപ്ലേസ് ചെയ്ത് കളയണം എന്ന് പറയുന്നതും പ്രശ്നമാണ് അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു ഒരു ഓഗ്മെൻ്റ് ചെയ്തിട്ട് മുന്നോട്ട് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ നമ്മൾ സംസാരിക്കേണ്ടത് അതിനെ വാല്യൂ ഉള്ളൂ പ്ലാനിങ് നമുക്കൊക്കെ അറിയാം വലിയ കാര്യമാണ് പ്ലാനിങ് ചെയ്യണം പ്ലാൻ ചെയ്തില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല പക്ഷെ തൊഴിൽ മേഖലയിൽ പ്ലാനിങ് ഓവർ പ്ലാനിങ് ഒക്കെ നടക്കും പക്ഷെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് പലപ്പോഴും നടക്കുന്നതായിട്ട് കണ്ടില്ല ഇപ്പോൾ തൊഴിലൊക്കെ ഇപ്പോൾ തൊഴിൽ മേഖലയിലേക്ക് അങ്ങ് കിടന്നിട്ട് ജോലിയിലേക്ക് കടന്നിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ജോലിയിലുള്ള ആൾക്കാർ ഒരു വളരെ ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഫഷണലിൻ്റെ പ്ലാനിങ്ങിൻ്റെ സംഭവം എന്താ പറഞ്ഞാൽ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന് ചെയ്യാൻ പോകുന്നതെന്നും ആ ചെയ്യുന്നതിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കുന്നതും വൈകുന്നേരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ജോലി സംബന്ധമായിട്ട് എന്തൊക്കെ നടന്നു എന്നും എന്തൊക്കെ വാല്യൂ പ്രൊഡ്യൂസ് ചെയ്തു എന്നും എന്തൊക്കെ പണി പെൻഡിങ് ആണ് എന്നും നമ്മളുടെ ഇന്നത്തെ നമ്മളുടെ പ്രൊഡക്റ്റിവിറ്റി നന്നായിരുന്നു എന്നും എത്ര പേര് ഓൺ എ ഡെയിലി ബേസിസ് അന്വേഷിക്കുന്നുണ്ടാവും സ്വയം ഒരു സ്വയം വിലയിരുത്തൽ നടത്തുന്നുണ്ടാവും സ്ട്രെസ്സും തിരക്കും മീറ്റിങ്ങിൽ നിന്നും മീറ്റിങ്ങിലേക്കുള്ള ഓട്ടവും ഒക്കെ കാരണം പലപ്പോഴും ആൾക്കാർക്ക് ഇത് ചിന്തിക്കാൻ ചിലപ്പോൾ സമയം കിട്ടില്ല കാരണം ഇതൊക്കെ കഴിഞ്ഞ് രാത്രി ലേറ്റായിട്ട് വീട്ടിലിന്ന് പിന്നെ വീണ്ടും ജോലിൻ്റെ കാര്യം ആലോചിക്കണം എന്നുള്ളത് അത് അല്ല ഇപ്പോൾ റിമോട്ട് വർക്കിങ്ങരുമ്പോൾ വീട്ട വർക്കടക്കം വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ പകുതിയായ വർക്ക് അപ്പം ഒരിക്കലും പണി തീരുന്നൊരു സംഭവമല്ല എല്ലാ ആൾക്കാർക്കും ചിലപ്പോൾ ഒരേപോലത്തെ പ്ലാനിങ് ആയിക്കോളണമെന്നില്ല നമുക്ക് ചിലപ്പോൾ ഒരു പ്ലാനിങ് സിസ്റ്റം നോക്കിയിട്ട് നമുക്ക് ആ പ്ലാനിങ് സിസ്റ്റത്തിലേക്ക് നമ്മളുടെ പ്രൊഫഷണൽ ലൈഫിനെ അതിലേക്ക് സ്ട്രക്ചർ ചെയ്ത് എടുക്കാൻ പറ്റും പക്ഷേ എല്ലാവരുടെയും പ്രൊഫഷണൽ ലൈഫ് ഒരേപോലെ ഒരേ പ്ലാനിങ് സിസ്റ്റത്തിലേക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചാൽ പറ്റുന്നുണ്ടാവില്ല പ്രൊഫഷൻസ് വ്യത്യാസമുണ്ട് വ്യക്തികൾ വ്യത്യാസമുണ്ട് അവരുടെ വർക്കിംഗ് സമയം വ്യത്യാസമുണ്ട് അവർക്ക് പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളും പ്ലാൻ ചെയ്യേണ്ടാത്ത ഉണ്ട് പക്ഷേ എല്ലാവരെയും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങൾ വളരെ ആണ് രാവിലെ എണീച്ച് മനസ്സിലാവും നമുക്ക് ഇന്ന് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി കൃത്യമായൊരു ധാരണ ഉണ്ടെങ്കിൽ ആ ദിവസം കുറച്ചും കൂടെ നന്നാവില്ലേ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ നന്നാവില്ലേ അല്ലേ ഇന്ന് എല്ലാ ജോലിയും കഴിഞ്ഞ് അവസാനാവുന്ന സമയത്ത് ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ദിവസം എന്ന് ചിന്തിക്കുമ്പോൾ കൃത്യമായി അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ അതിന് തുടങ്ങുന്ന സമയത്ത് എന്താ വാല്യൂ എന്നുള്ള ആലോചിച്ചാൽ മാത്രമേ എൻ്റെ ചെയ്യുന്ന സമയത്ത് എന്ത് വാല്യൂ കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ചിന്തയും എന്ത് പ്രൊഡക്റ്റീവായിരുന്നു ഞാൻ രണ്ട് കഴിഞ്ഞ നാല് ദിവസത്തിൽ ഞാൻ മുൻപത്തെ ആഴ്ചകളെക്കാട്ട് നന്നായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു നമുക്ക് ചിലപ്പോൾ അന്വേഷിക്കാം എന്തുകൊണ്ട് ഞാൻ പ്രൊഡക്റ്റീവായി ചിലപ്പം നമ്മളുടെ പ്രശ്നം കൊണ്ടായിരിക്കില്ല നമ്മൾ പ്രൊഡക്റ്റീവ് ആവാത്തത് നമ്മളുടെ കഴിവുകേടായിരിക്കില്ല നമ്മളുടെ എൻവയൺമെൻ്റ് സംഭവമായിരിക്കും ചില ആൾക്കാർ ഓഫീസിലാണ് കൂടുതൽ വർക്ക് ചെയ്യുക ചില ആൾക്കാർ വീട്ടിലാണ് കൂടുതൽ വർക്ക് ചെയ്യുക എനിക്ക് ചില ആൾക്കാരുണ്ട് ഓഫീസിൽ നിന്ന് ലീവ് എടുത്തിട്ട് വീട്ടിൽ പോയി പണിയെടുക്കും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അറിയും ഓഫീസിലുണ്ടെങ്കിൽ പണിയെടുക്കാൻ പറ്റുമല്ലോ ആരെങ്കിലും വന്ന് അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് ഫുൾ ടൈം പ്രശ്നമാണ് അതുകൊണ്ട് ജോലി എടുക്കാൻ വേണ്ടിയിട്ട് ലീവ് എടുക്കുക നമ്മൾ ആലോചിച്ച് നോക്ക് അപ്പം അങ്ങനെ അതൊക്കെ പ്ലാനിങ്ങിൻ്റെ ഒരു ചില ആൾക്കാർ ആയിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മിസ്സായി പോകുന്ന ഒരു സാധനമാണ് പ്ലാനിങ് ചെയ്യും എല്ലായിടത്തും പ്ലാനിങ്ങ് ഉണ്ട് വലിയ പ്ലാനും എക്സൽ ഷീറ്റും ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നോക്കി കഴിഞ്ഞാൽ പ്ലാനിങ് ഉണ്ടാവില്ല പ്ലാനിങ് തൊഴിൽ മേഖലയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ എത്ര എഫിഷ്യൻറ്റായി എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യാൻ കഴിയുന്നു നിങ്ങളുടെ ദിവസം എന്നുള്ളത് ദിവസം ആഴ്ച മാസം എന്നുള്ളത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങളെ വളരെയേറെ സഹായിക്കുന്നൊരു സംഭവമാണ് വിദ്യാർത്ഥി സംരംഭകർ നമ്മൾ സംരംഭകത്വത്തിനെ പറ്റി പറയുമ്പം വിദ്യാർത്ഥി സംരംഭകർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന നാലത്ത് എൺപത്തൊമ്പത് തൊണ്ണൂറ്റി മൂന്നിൽ അങ്ങനെയൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ ചെയ്യുക അല്ലെങ്കിൽ ബിസിനസ്സുകാരുടെ മക്കൾ അവരുടെ കടയിൽ പോയി നിൽക്കുക എന്നുള്ളതുണ്ട് പിന്നെ നമ്മളൊരു സുഹൃത്ത് ഗൾഫിലുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു ഓൻ അല്ല അച്ഛൻ അച്ഛനവിടെയായിരുന്നു അപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി വെക്കേഷൻ പോയി വരുന്ന സമയത്ത് വാച്ചും സാധനം കൊണ്ടുവന്ന് മുടക്കൊണ്ടുവന്ന് വിൽക്കുക അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു പിന്നെ ട്യൂഷനൊക്കെ പോയിട്ട് അതായത് സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള നടത്തുന്ന ഇങ്ങനത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എക്സ്ട്രാ വർക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലാണ്ട് സംരംഭകൻ എന്നുള്ള രീതിയിൽ വിദ്യാർത്ഥി സംരംഭകൻ എന്നുള്ള രീതിയിലുള്ള കോൺസെപ്റ്റ്സ് അറ്റ്ലീസ്റ്റ് കേരളത്തിൽ ആ സമയത്ത് ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മൾ ഇപ്പം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബിൽഗേറ്റ്സ് മാർക്ക് സെക്കർബർഗ് ഡെല് എത്ര എത്ര ആൾക്കാർ ഇവരൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്താണ് ഒരു ഐഡിയ ആയിട്ട് മുന്നോട്ട് വരുന്നത് ഡോമിറ്ററിയിൽ വെച്ചിട്ട് അവരുടെയൊക്കെ കോളേജ് ലാബിൽ വെച്ചിട്ടാണ് അവർ ഈ ഐഡിയ കൊണ്ടുവരുന്നത് ഇന്നുണ്ട് ഇന്ന് കേരളത്തിലുണ്ട് ഞാൻ പരിചയപ്പെട്ട ചില ആൾക്കാരുണ്ട് കോളേജ് പഠിക്കുന്ന സമയത്തും യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്തും തന്നെ അവരുടെ ബിസിനസ് ഐഡിയ ആയിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് അത് ഫുൾ ടൈമായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ അപ്പം അത് ഇന്നുണ്ട് പക്ഷെ അന്ന് ഉണ്ടായിരുന്നില്ല വിദ്യാർത്ഥി സംരംഭം ഒരു ഒരു നാടിന് വളരെ ആവശ്യമായിട്ടുള്ള സംഭവമാണ് ഇന്ന് ഇന്നോവേഷൻ ലാബ്സും ഓൺട്രിനേർഷിപ്പ് ലാബ്സും ഒക്കെ ധാരാളം ഉണ്ട് അപ്പം ഞാൻ അവിടെ പോയിട്ട് സ്കൂളിൽ കോളേജുകൾ പോകുമ്പോൾ ഞാൻ കുട്ടികളോട് ചോദിക്കുന്ന ഇങ്ങനത്തെ ഈ ഓൺടർപ്രൂണിയർഷിപ്പ് ലാബിൻ്റെ ഭാഗമായിട്ട് കുട്ടികളോട് ചോദിക്കുന്ന ഒരു സംഭവം അതൊരു കൂൾ സംഭവമാണെന്നുള്ളത് അതായത് ഈ ഓൺടർപ്രീണിയർഷിപ്പ് ലാബിൽ ഒക്കെ പാർട്ടാവുക എന്നുള്ളത് ഒരു നല്ല ഒരു ഒരു ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണെന്നുള്ളത് കാരണം പലപ്പോഴും എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് റാങ്ക് കിട്ടി ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളല്ല ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ട് മുന്നോട്ട് വരിക അത് ചിലപ്പോൾ ബാക്കിലിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കണ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അത് രണ്ടും വ്യത്യസ്തമായിട്ട് സാധനം ഒരു പരീക്ഷയിൽ നന്നായിട്ട് പഠിച്ച് ഫസ്റ്റ് റാങ്ക് പേടിക്കുക എന്നുള്ളതും ഒരു സംരംഭകനാവുക എന്നുള്ളതും രണ്ടും ഒരേ സ്കിൽസ് അല്ല ചിലപ്പം റാങ്ക് കിട്ടുന്നവന് ആ സ്കിൽസും ഉണ്ടാവാട്ടോ ഏഹ് പക്ഷേ അവർക്ക് മാത്രമേ സംരംഭകനാവാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ് പിന്നെ എല്ലാത്തിനും ടെക്നോളജി നമ്മൾ പറയും സി എല്ലാവരും സംരംഭകൻ എന്ന് പറയുന്ന സമയത്ത് ടെക്നോളജി സോഫ്റ്റ്വെയർ വെബ്സൈറ്റ് ബിൽഡിംഗ് എ ഐ മെഷീൻ ലേർണിംഗ് ഇത് തന്നെയാണ് സംഭവം അപ്പോൾ ഈ നോൺ ടെക്നിക്കൽ അല്ലാത്ത സംരംഭങ്ങൾ ഇല്ലേ ഉണ്ട് എത്രയോ അപ്പോൾ ഓൺട്രപ്രഡിയർഷിപ്പ് ലാബ്സ് ടെക്നോളജി എന്ന മേഖലയിൽ മാത്രം ചുരുങ്ങിപ്പോകാതെ ടെക്നോളജിയിൽ നിന്ന് അപ്പുറത്തുള്ള മേഖലയിലേക്കും ചിന്തിക്കണം അങ്ങനത്തെ ഐഡിയാസ് ഉള്ള വിദ്യാർത്ഥികൾക്കും സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം വേണം പക്ഷെ ഒരു വ്യത്യാസമാണ് ഇക്കാലത്ത് അതായത് നിങ്ങൾ എന്ത് ബിസിനസ്സാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഒരു ഒരു ഫുഡ് ബിസിനസ് ആണെങ്കിലും ശരി നിങ്ങൾ വേറെ എന്ത് ബിസിനസ്സാണെങ്കിലും ശരി ആ ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ആ ബിസിനസ്സൊക്കെ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യേണ്ട എല്ലാ സാധനവും ടെക്നോളജി ഓറിയൻറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുഡ് ബിസിനസ് ബിസിനസ്സാണെങ്കിൽ അതിൽ ടെക്നോളജി ഉണ്ട് എല്ലാത്തിലും ടെക്നോളജി ഒരു അംശം കിടക്കുന്നുണ്ട് അപ്പോൾ ടെക്നോളജി പഠിക്കുക സംരംഭകത്വം പഠിക്കുകയും പക്ഷേ നിങ്ങൾക്ക് ടെക്നോളജി അറിയില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളൊരു സംരംഭകനാവാൻ പറ്റില്ലെന്ന് വിചാരിക്കണം നോൺ ടെക്നിക്കൽ പ്രോജക്ട്സ് എത്രയോ ബിസിനസ്സുകളായിട്ട് ധാരാളം വരുന്നുണ്ട് പിന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രായം എന്നുള്ളത് ഇന്നത്തെ കാലത്തൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രായത്തിന് ആൾക്കാരൊരു ഐസാക്കലുണ്ട് നമ്മൾ നമ്മൾ അധികം പ്രായമല്ലെങ്കിൽ ഞാൻ തൊണ്ണൂറ്റി മൂന്ന് കഴിഞ്ഞാൽ ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുഴപ്പമില്ലാണ്ട് ബിസിനസ് റണ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായം അപ്പോൾ കോഴിക്കോടൊക്കെ ആ സമയത്തുള്ള ബിസിനസ്സുകാരുമായിട്ടും കുറേ ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ ബിസിനസ് ഡീലിങ്സ് ഉണ്ട് നിരന്തരം സംസാരിക്കും അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് എട്ട് മൊത്തം ആൾക്കാർ ജോലിയെടുത്തിരുന്നു ടെക്നോളജി കമ്പനി ആയിരുന്നു പക്ഷേ ആൾക്കാർക്ക് നമ്മളെ റൈസാക്കലും തമാശ ആക്കലും കണ്ട് ഇവിടെ ചെറിയൊട്ടിയാണെന്നുള്ളൊരന് അത് ഏതോ ഒരാൾ പറഞ്ഞത് നമ്മളെ ഒരു സുഹൃത്തിനോട് പറഞ്ഞത് ഞാൻ അറിയും ചെയ്തു നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വളഞ്ഞ് എന്തെങ്കിലും ഒരു സാധനം അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് അത് വരും ചെയ്യല്ലോ അപ്പോൾ വിനോദ് വിനോദം കുഴപ്പമില്ല പക്ഷേ അവൻ പ്രായത്തിനനുസരിച്ചും വർത്തമാനം പറയണം അവൻ വെറുതെ ഇങ്ങനെ ഈ വലിയ ആൾക്കാർ വർത്താനം പറയുന്ന മാതിരി അല്ലെങ്കിൽ വലിയ ആൾക്കാർ വർത്താനം പറയാൻ ഇടയേക്കറി പറയായിരുന്നൊക്കെ ഇതൊരു ബിസിനസ്സിൽ ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും മുടി നരച്ചിട്ടുണ്ട് പത്ത് ആപ്പ് വയസ്സായി വിചാരിച്ചിട്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഞാൻ മിണ്ടാണ്ടിരിക്കണം അപ്പോൾ നമ്മൾ കയറി സംസാരിച്ച് കഴിഞ്ഞാൽ ചിലർക്ക് അവനെ എന്താ ഇന്നലെ വന്ന ചെക്ക് അപ്പന എന്തിനാണ് ഇവളോട് പറയണേ ഞാനും അവിടെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് കോഴിക്കോട് എനിക്കുണ്ട് പത്ത് ആൾക്കാർ ജോലിക്ക് ഓലിക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് ഞാൻ ഏഹ് അപ്പം ഞാനും എൻ്റെ പാർട്ട്ണറും കൂടിയിട്ട് നമ്മളെ ആലോചിക്കും അല്ല നമ്മളൊരു ഒരു ഐസാക്കൽ നമ്മളൊരു തീരെ മൈൻഡാക്കലുണ്ട് ഏ ഒരു കളി അതൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കുറേ മുൻ ധാരണകൾ മുൻവിധികളൊക്കെ സംരംഭകത്വത്തിന് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും പക്ഷെ ഇന്ന് അറ്റ്ലീസ്റ്റ് അത് മാറിയിട്ടുണ്ട് പക്ഷെ ഇന്നാലും ഇപ്പോൾ ആൾക്കാർ ആലോചിക്കും ഒരു ഇരുപത്തി നാല് പൈസ ഒരു തൻ്റെ വലിയൊരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ പിന്നെ പൈസ ഇട്ടി അതൊക്കെ കണക്കാക്കി കിട്ടുമോ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടമാനം പൈസ ഉള്ള ഒരാളുടെ മകൻ ആ റോളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ബഹുമാനം കൊടുക്കും പ്രായമൊന്നും അവിടെ പ്രശ്നമല്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ മൊയ്ലാളിയുടെ മോനല്ലേന്ന് പറയും പക്ഷേ ഞാൻ പറയുന്ന സംരംഭകത്വം എന്ന് പറയണത് നമുക്കൊന്നും ഒരു ഐഡിയയില്ല ബിസിനസ്സൊന്നായിട്ട് യാതൊരു ബന്ധവും അങ്ങനെ സീറോന്ന് തുടങ്ങുന്ന സമയത്ത് പ്രായമൊക്കെ അന്ന് ഒരു പ്രശ്നമായിരുന്നു പക്ഷെ അതേപോലെ തന്നെ അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഒരു ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള സംഭവമായിട്ട് എടുത്ത ധാരാളം ആൾക്കാരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറേ കുറേ ഫാക്ടേഴ്സ് പ്രത്യേകിച്ച് സ്റ്റുഡൻറ്റ് ഓണ്ടർപ്രൂണിയർഷിപ്പിൽ ഡെവലപ്പ് ചെയ്യണം ഇന്നും ഇന്ന് ഇപ്പോൾ ഏതെങ്കിലും കോളേജുകൾ ഞാൻ അപ്രോച്ച് ചെയ്ത എല്ലാ കോളേജുകളിലും ടെക്നോളജി കോളേജുകളുണ്ട് ഓൺട്രപ്രൂണിയർഷിപ്പ് സെല്ല് എന്തുകൊണ്ട് ആർട്സ് കോളേജിൽ ഓൺട്രപ്രൂണിയർഷിപ്പ് സെല്ല് പാടില്ല ഈ ടെക്നോളജിക്കാർക്ക് മാത്രമുള്ളതാണോ ഈ സംരംഭകത്വം എന്ന് പറഞ്ഞ സാധനം ഇത് ഇത് എല്ലാ ആൾക്കാർക്കും പോകാൻ പറ്റുന്നൊരു ഒരു ഫീൽഡാണ് മാറ്റർപ്രൂണർഷിപ്പ് നിങ്ങൾ പഠിച്ചതായിട്ട് ബന്ധമൊന്നുമില്ല നമ്മൾ പഠിച്ച സാധനം സംരംഭകത്വം എന്ന് പറയുന്ന സമയത്ത് ഓപ്പർച്യൂണിറ്റി കാണുക സാധ്യത കാണുക ആ സാധ്യതയിൽ നമ്മൾ എന്തെങ്കിലും ബിൽഡ് ചെയ്യുക ആ ബിൽഡിങ് സാധനം ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കോട് കൂടിയിട്ട് ആൾക്കാർക്ക് ജോലി കൊടുത്ത് അങ്ങനെ മുന്നോറാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ വിദ്യാർത്ഥി സംരംഭകരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം നമ്മൾ അന്നത്തെ കാലത്തിൽ നിന്നൊക്കെ വളരെ മാറിയിട്ടുണ്ടെന്ന് എങ്കിലും നമുക്ക് ഇപ്പോഴും ഒരു നരച്ച മുടിയോട് നമുക്ക് ആ കൂടുതൽ വിവരങ്ങളോട്ടായിരിക്കും അവൻ്റെ മുടി നരച്ച എന്നുള്ള ലൈനിലാണ് ഉള്ളത് അങ്ങനെ താമസ ചെറുപ്പക്കാരൊക്കൊക്കെ ഞാനൊക്കെ ബന്ധപ്പെടുന്ന ചില യങ്സ്റ്റേഴ്സ് ഉണ്ട് ഇവരൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ സംരംഭമായിട്ട് അവരുടെയൊക്കെ നോളേജ് അവരുടെ ബിസിനസ് നോളേജും അവരുടെ നോളേജ് അബൗട്ട് ദ അബൗട്ട് വാട്ട് ദ വോണ്ട് ടു ഡൂ എന്നുള്ളത് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ളതാണ് എനിക്കത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള സമയത്ത് നമുക്കൊന്നും ഉണ്ടാവാത്തൊരു ധാരണേൻ്റെ ഒക്കെ ഒരു പതിന് മടങ്ങ് ധാരണ ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ട് എന്നെങ്കിൽ വന്നു അപ്പോൾ അതും നമ്മൾ ആലോചിക്കണം ഞാൻ വേറൊരു സംരംഭകത്വത്തിനെ പറ്റി നമുക്ക് വേറൊരു പ്രശ്നമുണ്ട് ഈ ഈ ഉണ്ട് ആ സമൂഹത്തിൽ അത് ഞാൻ അടുത്ത പ്രാവശ്യം പറയാം പ്രോഫിറ്റ് ലാഭം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് അതിൽ നമ്മളെ കുറേ മിഥ്യാധാരണകളുണ്ട് സമൂഹത്തിൽ അത് നമുക്കൊന്ന് അടുത്ത പ്രാവശ്യം വിശകലനം ചെയ്യാം